നമുക്കിനി ദ ലോക്കൽ ബിറ്റ്കോയിൻസ് ഡോട്ട് കോം ഉപയോഗിച്ച് എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങിക്കാമുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതുപയോഗിച്ച് വളരെ എളുപ്പത്തിൽ യാതൊരു വാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ ബിറ്റ്കോയിൻ വാങ്ങിക്കാവുന്നതാണ്. യാതൊരു പാൻ കാർഡോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇമെയിൽ മാത്രം ഒന്ന് വെരിഫൈ ചെയ്താൽ മതി. അതിനുശേഷം ബൈ ബിറ്റ്കോ സൈൻ ഇൻ ചെയ്തതിന് ശേഷം ബിറ്റ്കോ ബൈ ബിറ്റ്കോയിൻസിൽ ക്ലിക്ക് ചെയ്യുമോ, എമൗണ്ട് സെലക്ട് ചെയ്യുമോ, ഐ എൻ ആർ സെലക്ട് ചെയ്യുമോ, അതിനുശേഷം കൗണ്ട്രി ഇന്ത്യ സെലക്ട് ചെയ്യുമോ, ഓൾ ഓൺലൈൻ ഓഫീസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ കുറേ അധികം സെല്ലേഴ്സ് കാണിച്ചിരിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളൊരു സെല്ലേഴ്സിനെയാണ് സെല്ലറിനെയാണ് സെലക്ട് ചെയ്യുന്നത്. പുള്ളിക്കാരൻ പേടിഎം ഉപയോഗിച്ചാണ് പണം റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമ്മൾ അതായത് പേടിഎം ഉപയോഗിച്ച് നമ്മൾ പണം സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ എൻ്റെ കൂടെ ഡീറ്റെയിൽസാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ എമൗണ്ട് 10 രൂപ ഓൾറെഡി വന്നിരിക്കുന്നു. എനിക്ക് 10 രൂപ കൊടുത്താൽ 0.0014 ബിറ്റ്കോയിൻ കിട്ടും. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഈ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് കൊടുത്താൽ മതി, നിർബന്ധമില്ല മെസ്സേജ് കൊടുക്കണമെന്ന്. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ അതുകൂടി കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ കൊടുത്താൽ മതി. അതിനുശേഷം സെൻഡ് ട്രേഡ് റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പുള്ളിക്കാരൻ ഓൺലൈനും ഉണ്ട്, കാരണം അതുകൊണ്ടാണ് ഗ്രീൻ ഐക്കൺ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റിക്വസ്റ്റ് സെൻഡ് ആയി കഴിഞ്ഞിരുന്നു. ഇപ്പം പുള്ളിക്കാരൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കാണും. സോ റിക്വസ്റ്റ് ചോദിച്ചതിൻ്റെ ഓക്കെ, നമ്മൾ അതായത് ഇപ്പം ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്നാൽ, നമ്മൾ ഈ പുള്ളിക്കാരൻ്റെ പേടിഎമ്മിൽ നമ്പറിലേക്ക് തുക അയച്ചു കൊടുക്കണം. 10 രൂപ അയച്ചു കൊടുക്കുകയും വേണം. ഈ റെഫറൻസ് നമ്പർ ഉൾപ്പെടെ അയച്ചു കൊടുക്കേണ്ടതാണ്. റെഫറൻസ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ഇട്ട് കൊടുത്താൽ ഞാനത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം മേക്ക് പർച്ചേസ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, എൻ്റെ പേടിഎം വാളറ്റിൽ ഇപ്പോൾ 20 രൂപ കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിലും ആദ്യമേ നിങ്ങളുടെ പേടിഎം വാളറ്റിൽ എത്ര രൂപയാണ് സെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എത്ര രൂപ കൊടുത്താണ് ബിറ്റ്കോയിൻ വാങ്ങിക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും രൂപ പേടിഎമ്മിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് ആദ്യമേ. ഓക്കെ, ഞാനിപ്പം എ ടി എം കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നമുക്ക് പണം ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ മൊബൈലിലേക്ക് സ്വിച്ച് ചെയ്യണം, കാരണം നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ മൊബൈൽ തന്നെ വേണം. സോ അതിനുശേഷം മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, പണം ആഡ് ചെയ്യുക, അതിനുശേഷം പേയിൽ സെലക്ട് ചെയ്യുക. പേ സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും തൊട്ട് മുകളിൽ നമ്പർ അടിക്കാൻ കാണിക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അയച്ചു കൊടുക്കേണ്ട നമ്പർ അവിടെ നിന്ന് കറക്റ്റായിട്ട് അതുപോലെ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ആ സൈറ്റിൽ കയറുന്നതെങ്കിൽ ലോക്കൽ ബിറ്റ്കോയിൻസ് ഡോട്ട് കോമിൽ കയറുവാണെങ്കിൽ അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, ഇത്രയധികം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഓക്കെ, എമൗണ്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡിസ്ക്രിപ്ഷനിൽ ഉറപ്പായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒന്നും കൊടുത്തില്ലെങ്കിലും അതിൻ്റെ റെഫറൻസ് നമ്പർ കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ഇനി പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, കാരണം ആ സ്ക്രീൻഷോട്ട് നമ്മൾ ചിലപ്പം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കേണ്ടി വരും. ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കേണ്ടി വരും. അവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇനി ഞാൻ എൻ്റെ സിസ്റ്റത്തിലേക്ക് സ്വിച്ച് ചെയ്യാം. സോ ഇനി ബാക്കിയുള്ള സിസ്റ്റത്തിൽ കാണിക്കാം. വലിയൊരു സ്ക്രീനിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് മാർക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കുകയാണ്, ഞാൻ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്. ഞാൻ കുറച്ച് മുമ്പ് എടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അതേ സെയിം സ്ക്രീൻഷോട്ട് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, സ്ക്രീൻഷോട്ട് ഇപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് ഓൺലൈനിലുണ്ട്, മെസ്സേജ് ഇപ്പോൾ കണ്ടു കാണണം. കുറേ അധികം യൂസേഴ്സ് ഈ സമയത്ത് ബൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവുന്നത്. എന്നാലും യാതൊരു ട്രേഡും 1 മണിക്കൂർ കൂടുതൽ വൈകത്തില്ല. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് എടുക്കത്തുള്ളൂ. ഓക്കെ, മെസ്സേജ് ഇപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. വെയിറ്റ് ചെയ്യാം ഒരു നോക്കാം.
ഓക്കെ, ഞാനിപ്പോൾ 10 രൂപ എടുത്താൽ 0.00142 ബിറ്റ്കോയിൻ ആണ് എനിക്ക് റിസീവ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത ഓപ്ഷൻ മാർക്ക് പെയ്ഡ് സക്സസ്ഫുള്ളി എന്നൊരു ഓപ്ഷൻ മുകളിൽ ഒരു നോട്ടിഫൈഡ് വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, യുവർ പേ ടി നമ്പർ പ്ലീസ്. ഓക്കെ, നമ്മളിനി നമ്മളൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മുടെ പേ ടി നമ്പർ കൂടെ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ ഓക്കെ, നമ്മൾ സെൻഡ് ചെയ്ത് പേ ടി നമ്പറാണ്, നമ്മൾ ഏത് അക്കൗണ്ടിനാണോ സെൻഡ് ചെയ്തത് ആ അക്കൗണ്ടിൻ്റെ ഫോൺ നമ്പർ കൊടുക്കണം. മെസ്സേജ് ഇപ്പോൾ റീഡ് ചെയ്താണ് നമുക്കിത്. നമുക്ക് ഈ സൈറ്റ് വേണമെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ, ക്രോം ബ്രൗസറിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. വളരെ എളുപ്പത്തിൽ തന്നെ മൊബൈലിലും ഇത് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം മൊബൈലാണ് ഒന്നുകൂടെ ബെറ്റർ, കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യാൻ മൊബൈലാണ് ഒന്നുകൂടെ ബെറ്റർ. നമുക്ക് വേണമെങ്കിൽ ഒരു 10,000-10,000 രൂപയോളം വേണമെങ്കിൽ ഈ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ യൂണോകോയിൻ സെപ്പോ ഉപയോഗിക്കുക. യൂണോകോയിൻ സെപ്പോയും എന്ന് പറയുന്ന സെപ്പോയും എസ് എൽ ആർ കമ്പനി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പണം ഇടപാട് നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒന്നാണ്. അത് ഇൻ്റർനാഷണൽ അല്ല, നാഷണൽ ഇന്ത്യൻ ലെവലിലുള്ളതാണ്. സോ അതിൽ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് പാൻ കാർഡ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഓക്കെ, പേയ്മെൻറ്റ് വെരിഫൈ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹം നമുക്ക് ബിറ്റ്കോയിൻ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് തരും. ഒരു ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മൾ പണം കൊടുത്തതിൻ്റെ അത്രയും ബിറ്റ്കോയിൻ നമുക്കിപ്പോൾ കിട്ടും. അതായത് ഈ ഇതിലെ വാൾട്ടിലാണ് റിസീവ് ആവുക. അതായത് ബിറ്റ്കോയിൻസ് ലോക്കൽ ബിറ്റ്കോയിൻസ് .com എന്ന സൈറ്റിലെ വാളറ്റിലാണ് നമുക്കിത് റിസീവ് ആവുക. സോ നമുക്ക് വേണമെങ്കിൽ ഈ വാളറ്റിൽ നിന്നും നമ്മൾ എവിടെയെങ്കിലും പേയ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ മറ്റു വാളറ്റിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. സോ ഇതിൽ കുറച്ച് ഫീസ് ഉണ്ട്, 0.00019 സംതിങ് ആണ് എൻ്റെ ഫീസ്. സോ എനിക്കിപ്പോൾ റിസീവ് ചെയ്തിരിക്കുന്ന പണം എന്ന് പറഞ്ഞാൽ 0.0014 ആണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കിത് സെൻഡ് ചെയ്യാൻ കഴിയില്ല, കാരണം ഞാൻ ഫീസിനെക്കാട്ടിലും കുറവാണ്, സെൻഡിങ് ഫീസ് സെൻഡ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ഫീസിനേക്കാളും കുറവാണ് എൻ്റെ കയ്യിലുള്ള ബിറ്റ്കോയിൻ. നമ്മളിപ്പോൾ ബൈ ചെയ്യുമ്പോൾ കുറഞ്ഞതൊരു 50 രൂപയ്ക്കെങ്കിലും ബൈ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ബിറ്റ്കോയിൻ വളരെ റേറ്റ് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ബൈ ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു സമയമാണ്, നമുക്ക് തന്നെ ലാഭം കൂടുതൽ കിട്ടും ഇപ്പോൾ ബൈ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, റിസീവ് ആയി കഴിഞ്ഞ് 0.00142 ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിനകത്ത് കിടപ്പുണ്ട്. സോ ഇനി നമുക്ക് പേയ്മെൻറ്റ് സെൻഡ് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ താഴെ കിടപ്പുണ്ട്, ആർക്കും വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ നോക്കാവുന്നതാണ്. ഇപ്പം സെൻഡ് ബിറ്റീസിൻ്റെ അവിടെ 0 BTC കിടക്കുന്നത് മിനിമം ഫീസിനേക്കാട്ടിലും കുറവായതുകൊണ്ടാണ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കയ്യിലുള്ള ബിറ്റ്കോയിനെ നല്ലൊരു വാളറ്റിലേക്ക് ഫീസില്ലാത്ത വാളറ്റ് coinbase.com അല്ലെങ്കിൽ coinbase വാളറ്റിനകത്ത് യാതൊരു ഫീസും ഇല്ല. സെൻഡ് ചെയ്യുന്നതിനോ റിസീവ് ചെയ്യുന്നതിന് യാതൊരു ഫീസും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ആ വാളറ്റിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ ഇതിലെ BTC സെൻഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ റിസീവ് അഡ്രസ് ഉണ്ട്. അതായത് നമ്മുടെ മറ്റു വാളറ്റിൻ്റെ ഏത് വാളറ്റിലെ ആളാണോ റിസീവ് ചെയ്യേണ്ടത് ആ വാളറ്റിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടുത്തെ റിസീവ് ബിറ്റ്കോയിൻ അഡ്രസ്സ് എന്നുള്ളടത്ത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എമൗണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, എമൗണ്ട് ഇൻ ബിറ്റ്കോയിൻസിനകത്ത് ഒന്നെങ്കിൽ എമൗണ്ട് ഇൻ ബിറ്റ്കോയിൻസിനകത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഓപ്ഷനകത്ത് എത്ര ആണോ ഇന്ത്യൻ റുപ്പിയിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പി സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എത്ര രൂപയാണ് സെലക്ട് എത്ര രൂപയെന്ന് വെച്ചാൽ ആ എമൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം സെൻഡ് അടിക്കുക. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് തൽക്കാലത്തിന് ഇത് കാണിച്ചു തന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇത് വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. BTC വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.